അമ്പലത്തിൻ്റെ മുകളിൽ കൂടെയാണോ പള്ളി പണിതിരിക്കുന്നത് എന്ന് ശാസ്ത്രീയമായി പരിശോധിക്കാൻ വാരണാസിയിലെ ഗ്യാൻവാപി മസ്ജിദിൽ ശാസ്ത്രീയമായ സർവേ നടത്താനായി അലഹബാദ് കോടതി ഉത്തരവിട്ടിരുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസമാണ് ഈ സർവേ നടന്നത്. 7 മണിക്കൂറോളം സർവേ പുരോഗമിച്ചു എന്നാണ് അറിയാനായി സാധിക്കുന്നത്. സർവേയിൽ മസ്ജിദിനകത്ത് കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ക്ഷേത്രത്തിന് മുകളിലൂടെയാണോ ഗ്യാൻവാപി മസ്ജിദ് നിർമ്മിച്ചതെന്ന് കണ്ടെത്താനുള്ള ശാസ്ത്രീയ സർവേയാണ് നടക്കുന്നത്. ഗ്യാൻവാപി സമുച്ചയത്തിൻ്റെ ചുമരുകളിലും തൂണുകളിലും തൃശൂലം, സ്വസ്തിക, മണി, പുഷ്പം പോലെയുള്ള ചിഹ്നങ്ങൾ കണ്ടെത്തുകയും അവയുടെ വീഡിയോയും ചിത്രങ്ങളും സർവേ വിഭാഗം ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ചുമരുകളിലും തൂണുകളിലുമാണ് ഇന്നലെ പുരാവസ്തു ഗവേഷണ വകുപ്പ് പരിശോധന നടത്തിയത്. മസ്ജിദിലെ തൂണുകളുടെയും താഴികക്കുടങ്ങളുടെയും കാലപ്പഴക്കവും നിർമ്മാണ ശൈലിയും പരിശോധിച്ചിട്ടുണ്ട്. സർവേ നടക്കുമ്പോൾ മസ്ജിദിൻ്റെ പരിസരത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നു. ഈ സർവേ തടയണം എന്നാവശ്യപ്പെട്ട് മസ്ജിദിൻ്റെ സംഘടന കോടതിയെ സമീപിച്ചെങ്കിലും കോടതി ആ ഹർജി തള്ളിക്കളയുകയായിരുന്നു. ആദ്യ ദിവസം 7 മണിക്കൂറോളം ഈ സർവേ നീണ്ടു. പുരാവസ്തു ഗവേഷണ വകുപ്പിൽ നിന്ന് 37 പേരും IIT വിദഗ്ധ സംഘങ്ങളും ഉൾപ്പെടെ 41 അംഗങ്ങൾ സർവേയുടെ ടീമിലുണ്ടായിരുന്നു. ഇന്ന് രാവിലെ വീണ്ടും സർവേ ആരംഭിച്ചു. രാവിലെ 9 മണിക്ക് ആരംഭിച്ച സർവേ ഉച്ചയ്ക്ക് 12:30 വരെ തുടർന്നു. പിന്നെ ഉച്ചയ്ക്ക് 2:30 മുതൽ വൈകുന്നേരം 5 മണിവരെയാണ് സർവേ നടക്കാൻ പോകുന്നത്. ഗ്യാൻവാപി മസ്ജിദിൽ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്നറിയാമോ? ഇന്ന് ഗ്യാൻവാപി മസ്ജിദിലെ ഭൂഗർഭ അറകളിലാണ് സർവേ നടത്താൻ സാധ്യതയുള്ളത്. വിഗ്രഹങ്ങൾ ഭൂഗർഭ അറകളിൽ കാണുമെന്ന് ഹർജിക്കാരിൽ ഒരാൾ പറഞ്ഞതായി മുൻപ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കാശി വിശ്വനാഥ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഗ്യാൻവാപി മസ്ജിദിൽ ശാസ്ത്രീയ സർവേ പൂർത്തിയാക്കാൻ വാരണാസി കോടതി വെള്ളിയാഴ്ച ASIക്ക് 4 ആഴ്ച അധിക സമയം അനുവദിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തി ഔറംഗസേബിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗം പൊളിച്ച് മസ്ജിദ് നിർമ്മിച്ചതെന്ന വാദം ഉയർന്നിരുന്നു. ഈ വാദത്തിൻ്റെ സാധുത പരിശോധിക്കാനാണ് ശാസ്ത്രീയമായി പരിശോധിക്കാൻ ജില്ലാ കോടതി നിർദ്ദേശിച്ചത്. ഇതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ സർവേ നടത്തുന്നത്. അതേസമയം സർവേ നടത്താൻ ഒരുങ്ങുകയാണ് എന്നറിഞ്ഞ് ചില സംഘടനകൾ പള്ളിക്കുള്ളിലെ ഹിന്ദു സിംബലുകൾ നശിപ്പിക്കാനൊരുങ്ങുകയാണ് എന്ന് പറഞ്ഞ് പലരും കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ആ ഹർജിയും കോടതി പരിഗണിച്ചു. നേരത്തെ ഗ്യാൻവാപി പള്ളിക്കകത്ത് നിന്നും ശിവലിംഗം കണ്ടെത്തിയ വാർത്ത വലിയ രീതിയിൽ ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഈ പള്ളി അമ്പലത്തിന് മുകളിലൂടെയാണോ കെട്ടിയിരിക്കുന്നത് എന്ന് സർവേ നടത്താൻ കോടതി വിധിച്ചിരിക്കുന്നത്.